സി എ വിരുദ്ധ സമരം നടത്തിയ മുസ്ലിം യുവതികളുടെ ചിത്രങ്ങൾ ഓൺലൈൻ ആപ്പിലിട്ട് അപമാനിക്കുന്നതായി പരാതി കണ്ണൂർ സ്വദേശി ഉൾപ്പെടെ നൂറോളം യുവതികളുടെ പ്രൊഫൈലുകളാണ് ആപ്ലിക്കേഷനിൽ എന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചത് അന്വേഷണം ആവശ്യപ്പെട്ട് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ചിരക്കൽ സ്വദേശി ലതീദ ഫർസാന പരാതി നൽകി സോഷ്യൽ മീഡിയയിൽ സജീവമായ മുസ്ലിം യുവതികളുടെ ചിത്രമടക്കം ലൈംഗിക വാണിഭ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചാണ് അപകീർത്തിപ്പെടുത്താൻ ശ്രമം ഇതിനായി ആദ്യം ചെയ്യുന്നത് വ്യാജ മെയിൽ ഐ ഡിയും ഐ പി അഡ്രസ്സും ഉപയോഗിച്ച് ഒരു ആപ്പ് നിർമ്മിക്കുന്നു പിന്നീട് ഇതിലേക്ക് തങ്ങളുദ്ദേശിക്കുന്ന കുട്ടികളുടെ ചിത്രവും സോഷ്യൽ മീഡിയ അക്കൗണ്ടും ചേർത്ത് വിൽപ്പനക്കെന്ന പരസ്യം നൽകും ആളുകൾ പെൺകുട്ടികൾ മനസ്സിലാക്കുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിച്ചവർക്ക് നേരെയാണ് സൈബർ അറ്റാക്ക് സോഷ്യൽ മീഡിയയിൽ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള നന്നായിട്ട് അവരൊക്കെ തന്നെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സി എ സമരത്തിന്റെ ഭാഗമാണെന്ന് വെച്ചാൽ അതു മുതൽ ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ഞാൻ അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്ന എങ്ങനെയാ വെച്ച് ട്വിറ്ററിൽ ട്വിറ്ററില് കുറെ സംഘ് മീഡിയ സംഘ് ഐഡികൾ ഫേക്ക് ഐഡികളും അല്ലാതെയുമുള്ള ഐഡികളിലൂടെ ഇന്ന് എനിക്ക് കിട്ടിയ സുള്ളിടിയിൽ ഇന്ന ആളാണ് ഇന്ന് വ്യക്തിയാണ് ഇന്ന് ലതീതയാണ് ഇന്ന് നബിയ ഖാനാണ് എന്ന രീതിയിലുള്ള അവരുടെ സ്ക്രീൻഷോട്ട് വരികയും അത് ഹാഷ്ടാഗിലൂടെ നമ്മളിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് അത് നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ദില്ലി പോലീസിൽ പരാതിപ്പെട്ടതോടെ ആപ്പിന് പൂട്ട് വീണു പക്ഷേ ട്വിറ്ററിലടക്കം പെൺകുട്ടികളുടെ ചിത്രം ഇപ്പോഴും പ്രചരിക്കുന്നുണ്ട് ആപ്പുണ്ടാക്കിയവരെന്ന് സംശയിക്കുന്ന വ്യാജ ഐഡികൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഭീഷണിയുമായി നടക്കുന്നുണ്ടെന്നും യുവതികൾ പരാതിപ്പെടുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ